ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിസോ. നമ്മൾ ഇന്ന് ആറാണ്ടാസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ പാഠഭാഗം ആറിലുള്ള ആദ്യത്തെ ആറാം ക്ലാസ്സിലെ ആദ്യത്തെ കവിത ഏതാണ്? ബാദിൽ ദാനി. ബാദിൽ ദാനിയുള്ള കവിത ബബുലൽ ശർമ പ്രേമിന്റെ വളരെ പ്രശസ്തമായൊരു കവിതയാണ്. ഈ കവിതയിൽ മഴയെ പറ്റിയിട്ട് നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിത പറയുന്നത് ഇങ്ങനെയാണ്. ചംചം ചംകി ബിജലി റാണി. ഓക്കെ അല്ലേ? കവിത ഓക്കെയല്ലേ? നിങ്ങളോട് പറഞ്ഞുതരാം. ചംചം ചംകി ബിജലി റാണി, ഉടി ഗഗനെ ഗടാ സുഹാനി, ബാദൽ ദാനി ബാദൽ ദാനി, ഗൂബ് ചമാചം ബർസോ പാനി. ഒന്നുകൂടി നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് ആ ഓരോ വരികൾ വളരെ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്റെ കൂടെ ചൊല്ലി നോക്കും. ചംചം ചംകി ബിജലി റാണി, ഉടി ഗഗൻമേൻ ഗടാ സുഹാനി, ബാദൽ ദാനി ബാദൽ ദാനി, ഗൂബ് ചമാചം ബർസോ പാനി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്കൊന്ന് ഈണത്തിൽ ചൊല്ലി നോക്കാം. എല്ലാവരും എന്റെ കൂടെ ചൊല്ലോ. ചംചം ചംകി ബിജലി റാണി, ഉടി ഗഗനെ ഗടാ സുഹാനി, ബാദൽ ദാനി ബാദൽ ദാനി, ഖൂബ് ചമാചം ബർസോ പാനി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. ഈ നാല് വരികളുടെ അർത്ഥം വളരെ ലളിതമാണ്. നോക്കിക്കോളൂ. ചംചം ചംകി ബിജലി റാണി. ഓക്കെ അല്ലേ? മിന്നൽ പിണരുകളുടെ റാണി തിളങ്ങി. അടുത്ത വരി, ഒടി ഗഗന്മേ ഗടാ സുഹാനി, ആകാശത്ത് മേഘങ്ങൾ വ്യാപിച്ചു. പിന്നത്തെ വരി പറഞ്ഞത് ബാദൽ ദാനി ബാദൽ ദാനി, എന്താണ് മേഘത്തിന്റെ താനം, അതായത് മഴ വർഷിക്കുന്നു. ലാസ്റ്റ് വരി, ഗൂബ് ചമാച്ചം ബർസോ പാനി, സമൃദ്ധമായിട്ട് മഴ പെയ്യോ മേഘത്തോട് പറയുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ നാല് വരികൾ പറയുന്നത്. വളരെ ലളിതമാണ് നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പൊ അതിനുള്ള ആ വാക്കുകളൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് ബാദൽ. എന്താണ് ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ദാനി, എന്താണ് ദാനി? ദാനം. ഇനി അടുത്തൊരു ഉദാഹരണം നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്ന ഒരു വാക്കാണ് ചംകി. ചംകി എന്ന് പറഞ്ഞാൽ ആ കവിതയിൽ ഒന്നാമത്തെ വരിയിൽ രണ്ടാമത്തെ വാക്ക് എന്താർത്ഥം? തിളങ്ങി. അടുത്തതാണ് ബിജലി. ബിജലി എന്ന് പറഞ്ഞാൽ അതേ വരിയിൽ മൂന്നാമത്തെ വാക്ക് മിന്നൽ കിണറുകൾ, അതായത് ഇടിമിന്നൽ. ഇതാണ് അതിലെ അർത്ഥം. ഇനി അടുത്തൊരു വാക്കാണ് ഗഗൻ. ആ കവിതയിലെ രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്കാണ് ഗഗൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആകാശം. അടുത്തൊരു വാക്കാണ് ഗഡ. ഗഡാ സുഹാനി എന്നുള്ള ഒരു വാക്കില്ലേ, ഇത് വരുന്നത് രണ്ടാമത്തെ വരിയിൽ നാലാമത്തെ വാക്കാണ്. സുഹാനി എന്ന് പറഞ്ഞാൽ സന്തോഷപ്രദമായ. ക്ലിയർ ആണല്ലോ. അതിന്റെ അടുത്തതാണ് ഗൂബ്. ഗൂബ് ചമാച്ചും ബർസോ പാനി എന്നുള്ള നാലാമത്തെ വരി. ഈ വരി, അതായത് നാലാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കാണിത്. ഗൂബ് എന്നുള്ളതിന്റെ സമൃദ്ധിയായി, സമൃദ്ധമായിട്ട് നമുക്ക് പറയാം. അടുത്താണ് ബർസോ, അത് നാലാമത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക്. പെയ്യു, മേഘത്തോട് പെയ്യാൻ പറയുന്നുണ്ടല്ലോ, പെയ്യു. അടുത്ത ഒരു ലാസ്റ്റ് വാക്കാണ് നമ്മളതിൽ പഠിക്കാൻ പോകുന്നത് പാനി. ആ വരിയിലെ നാല് വരിയിലെ ഏറ്റവും അവസരം നമുക്കൊക്കെ അറിയുന്ന ഒരു വാക്കാണ്. എന്താണ് പാനി എന്ന് പറഞ്ഞാൽ നാലാമത്തെ വരിയിലെ ഏറ്റവും ലാസ്റ്റത്തെ വാക്ക് വെള്ളം. ഓക്കെ, ക്ലിയർ ആയി. ഇത്രയാണ് നമ്മൾ ഈ നാല് വരിയിൽ പഠിക്കുന്ന വാക്കുകൾ. രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത്രയും വാക്കുകൾ കുട്ടികളെ അർത്ഥത്തോടു കൂടി മറന്നു പോവാത്ത രീതിയിൽ അവരെ കൂടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കണം. ഓക്കെ, ഇനി അടുത്ത നാല് വരികൾ, അടുത്ത ആ പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇവരെ നോട്ട്ബുക്കിൽ ഈ കവിത നാല് വരി കവിത എഴുതിപ്പിക്കുക. ഹിന്ദി ഒരു വരി ഇടവിട്ടിട്ട് എഴുതിപ്പിക്കുക. എന്നിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ഞാൻ ഇതിലൂടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അത് അവരെ കൊണ്ട് സ്വന്തമായിട്ട് എഴുതിപ്പിക്കുക, അതിന്റെ അർത്ഥം മലയാളത്തിൽ. കൂടാതെ ഈ വാക്കുകൾ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ അതിന്റെ കൂടെ എഴുതുക. ഇത്രയും ഭാഗങ്ങൾ ഇന്ന് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അതുവരെ ഇന്ന് എടുത്ത ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. പഠിക്കാൻ വേണ്ട എളുപ്പത്തിന് വേണ്ടി വെറും നാല് വരികൾ മാത്രമേ ഞാൻ വളരെ ഡീറ്റെയിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് രക്ഷിതാക്കൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ശ്രദ്ധിക്കേണ്ടതാണ്.